അപ്പോൾ എല്ലാവർക്കും നമസ്കാരമുണ്ട്. സോളോ ഫിനിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും അർത്ഥമായി സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്ന, നമ്മുടെ വീട്ടിൽ രണ്ട് ടാങ്കുകളുണ്ട്. അപ്പോൾ ഇതിൽ ഫുള്ള് ഈ കുളത്തിലെ മീനുകളാണ്, കംപ്ലീറ്റ് കുളത്തിലെ മീനാണ്. പിന്നെ ആ ടാങ്കിൽ പിലോപ്പികളാണ് ഉള്ളത്. അപ്പോൾ എന്തായാലും ഈ ഒരു ടാങ്ക് വറ്റിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ എത്രത്തോളം മീനുണ്ട് എന്നൊന്ന് നമുക്കറിയണം. അപ്പോൾ എനിക്ക് ചൂണ്ടലിട്ടിട്ടൊക്കെ കിട്ടിയിരുന്ന മീനുകളെ ഫുള്ളായിട്ട് കൊടുത്തിട്ടിരുന്നത് ഈ ഒരു ടാങ്കിലായിരുന്നു. അപ്പോൾ അവർ വലുതായിട്ടുണ്ട്, എന്തൊക്കെ ആയിക്കണേ എന്നുള്ളൊരു കാര്യം നമുക്കിത് വറ്റിച്ച് കഴിഞ്ഞറിയാം. അപ്പോൾ അതിനുള്ള പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ നമ്മൾ മോട്ടറൊക്കെ വെച്ചിട്ടുണ്ട്, മറ്റേ അക്വേറിയത്തിലൊക്കെ വെക്കുന്ന ചെറിയ മോട്ടർ. അപ്പോൾ അത് വെച്ചിട്ടാണ് വറ്റിക്കാൻ നോക്കുന്നത്. മറ്റുള്ള മോട്ടറും കാര്യങ്ങളും അവൈലബിൾ അല്ല, ഒക്കെ കിണറ്റിൽ വെച്ച് സെറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇനി ഇതിലിട്ട് കഴിഞ്ഞാൽ ഈ ചളിയും കാര്യങ്ങളൊക്കെ കയറിയിട്ട് നമുക്ക് കുടിക്കാൻ എടുക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അക്വേറിയത്തിൽ വെക്കുന്ന സാധനമാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി വറ്റുന്ന കുറച്ച് കാഴ്ചകളാണ്. Tell me pretty lies, look me in the face, tell me that you love me, even if it's fake. അപ്പോൾ ഇതാണ് നമ്മുടെ ടാങ്ക്. വളരെ ആഴമുള്ള രൂപത്തിലാണ് നമ്മൾ ഈ ഒരു ടാങ്ക് നിർമ്മിച്ചിട്ടുള്ളത്. ഒരുപാട് തട്ടുകൾ പോലെയാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ നമ്മളതിൽ ചെറിയൊരു മോട്ടർ വെച്ചിട്ട് വെള്ളം ഇങ്ങനെ വറ്റിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അധികം വെള്ളമൊന്നും ഇല്ലെങ്കിലും ഈ ഒരു മോട്ടറിൽ ഏകദേശം ഒരു 5-6 മണിക്കൂർ വെള്ളം വരാനായിട്ടുള്ള ആ ഒരു ടൈം എടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ മിക്കവാറും അത് വറ്റാൻ ഒരുപാട് സമയമെടുക്കും എന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ ചെയ്തിരിക്കുന്ന ഒരു പരിപാടി എന്ന് വെച്ചാൽ ഒരു ബക്കറ്റിൽ കയറ് കെട്ടിയിട്ട് കോരിയിട്ട് അങ്ങോട്ട് ഒഴിക്കുക, അതാണ് ഇപ്പോൾ ആദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഏകദേശം നമ്മളെ ടാങ്ക് വറ്റിക്കലും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ടാണ് അവസാനിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് മീനുകൾ ലാസ്റ്റ് കാണുന്ന ചെറിയ കുഴിയിൽ കുറച്ചിട്ടുണ്ട്. എന്തായാലും ഇതൊക്കെ പിടിച്ചു കഴിഞ്ഞിട്ട് ഏതൊക്കെ മീനുണ്ടെന്ന് കാണിച്ചു തരാം. ഒരു യമണ്ടൻ ജാതി കടൂര കിട്ടിയിട്ടുണ്ട്, ഇതിലാണ് കാണൂലല്ലേ. അപ്പൊ കരക്കെ കയറിയിട്ട് കാണിച്ചു തരാം. ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു കബറൊക്കെ ഓർമ്മപ്പെടുത്തുന്ന ടാങ്കാട്ടാ. അങ്ങനെ ആദ്യം തന്നെ നമ്മുടെ നാട്ടിൽ കടു എന്ന് പറയുന്ന ഒരു ഐറ്റം മീനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. കുത്തിക്കഴിഞ്ഞാൽ ഭയങ്കര കടച്ചിലാണ്. എൻ്റെ മുന്നേ ഒരുപാട് ഫിഷിംഗ് വീഡിയോസിൽ ഈ ഒരു കടു പെട്ടിട്ടുണ്ട്. കാരി എന്നൊക്കെ പറയാറുണ്ട്. മറ്റുള്ള ഫിഷിംഗ് വീഡിയോയിലൊക്കെ ഞാൻ കാണുമ്പോൾ ഇതിന് കാരി എന്നാണ് പറയാറുള്ളത്. അപ്പോൾ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ഭാഗങ്ങളിലായിട്ട് പല ജീവികൾക്ക് പല പേരാണ്, പല സാധനങ്ങൾക്കും പല പേരാണ്. ഇപ്പോൾ നമ്മുടെ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ കപ്പ എന്ന് പറയുന്നതിനൊക്കെ കൊള്ളിക്കിഴങ്ങ്, പൂള, അങ്ങനെ പല പേര് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് മീനുകൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഫസ്റ്റ് തന്നെ കിട്ടിയത് നമ്മുടെ ഈ കാരി അല്ലെങ്കിൽ കടു എന്ന് പറയുന്ന ഈ ഒരു മീനാണ്. അപ്പോൾ ആ കാണുന്നൊരു കുഴിയിലായിട്ട് മീനുകൾ ഇനിയും ഒരുപാടുണ്ട്. അപ്പോൾ എന്തായാലും ആ ഒരു കാഴ്ചകൾ നിങ്ങൾ മിസ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുക. നമ്മൾ ചെറിയൊരു വല വെച്ചിട്ട് ഒരു ബക്കറ്റ് കൊണ്ട് കോരി എടുത്തിട്ട് അതിലേക്ക് ഇങ്ങനെ ഒഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമുക്ക് മീനുകൾ മിസ് ആവാണ്ട് കയ്യിൽ കിട്ടും. സുഫിലതിൻ്റെ പേരെന്താ? എന്താണ്? ആഫ്രിനീനി അല്ല, ആഫ്രിക്ക മോയി. ആ ആയിക്കോട്ടെ, അങ്ങനെ തന്നെ. ആഫ്രിക്ക മുസി എന്നൊക്കെ പറയും. പിടിച്ചോ 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 പിടിച്ചോ, കുത്തിട്ടിയാ അതും കിടും. നല്ല അടിപൊളി സാധനമല്ലേ. പിടുത്ത ശരിയല്ലെങ്കിലേ പണി കിട്ടും. മീൻ കിട്ടി സഫിലേ. നോക്കിയിറങ്ങ നോക്കിയിറങ്ങട്ടാ. പിന്നെ നമ്മുടെ സെഫീല് നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. അവന് മീന് കാണുമ്പോ വളരെ ആഘോഷമാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഇത്രട്ടെ ഇണ്ടില്ലേട്ടാ ഓർനെ
അപ്പൊ നമ്മുടെ ഭീമുടത്ത് ഇവിടെ പുരോഗമിച്ചോണ്ടിരിക്കാണ്. മുകളില് കാഴ്ചക്കാരുണ്ട്. പിന്നെ ഇതിലൊരു പ്രത്യേകത എന്താ വെച്ചാൽ, നമ്മള് ഫുള്ള് കംപ്ലീറ്റ് ഇതിലുള്ള മീനൊക്കെ ചൂണ്ടലിട്ട് പിടിച്ചിട്ട് കൊടുത്തിട്ടുള്ള മീനുകളാണ്. അപ്പൊ അതിൽ കുറേ വലുതാവാണ്ട് അങ്ങനെ നിൽക്കുന്ന ഒരുപാട് മീനുകളുണ്ട്. അപ്പൊ നമ്മുടെ സെഫിയില് ബക്കറ്റിലൊക്കെ പിടിച്ച് നിറച്ച് വെച്ചിരിക്കുന്നു. അപ്പൊ എന്നാലും മേലെ കയറിയിട്ട് എത്ര മീനുകൾ ഉണ്ട് എന്നുള്ള കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. അപ്പൊ നമ്മളിതിന് കൂടുതൽ പ്രതീക്ഷിച്ചിരുന്നു, പക്ഷെ കാണുമ്പോ അധികം ഇല്ലാന്നാണ് തോന്നുന്നത്. എന്നാലും നമുക്കൊന്ന് നോക്കാം, ഫുള്ള് കംപ്ലീറ്റ് പിടിച്ച് നോക്കാം. ഇവിടെ ചെറിയൊരു കുഴിയുണ്ട്, അപ്പൊ അതിൽ ചളിയിലൊക്കെ ആയിട്ട് കുറെ മീൻ എടുക്കുന്നുണ്ട്. അപ്പൊ എന്നാലും സർമോൾ ക്യാമറ പിടി. പിടിക്കണ പിടിക്കണ തമ്മില ഐക്കറ ഏത പൊട്ടാജി എന്ത് എന്നല്ല. നമ്മുടെ നാട്ടിലെ പ്രവാസികൾക്കൊക്കെ ഈ ഒരു കുളത്തിലെ മീൻ, പുഴയിലെ മീൻ എന്നൊക്കെ പറയുന്നത് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. അവർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനോട് ഭയങ്കരമായിട്ടുള്ളൊരു ആക്രാന്തമാണ്. ഇപ്പം എൻ്റെ കുഞ്ഞിപ്പാക്കൊക്കെ ഈ ഒരു മീൻ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. എൻ്റെ ഉപ്പാട് അനിയനാണ് ഇപ്പം എൻ്റെ കൂടെ മീൻ പിടിക്കാനായിട്ട് ഈ ടാങ്കിലൊക്കെ ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ആൾക്ക് മീനോട് ഭയങ്കരമായിട്ടുള്ളൊരു എന്താ പറയുക, അത് കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ പലയിടത്ത് ഇതുപോലെ മീനുകൾ കാണുമ്പോൾ കാശ് കൊടുത്തിട്ടൊക്കെ മേടിച്ച് കൊണ്ടുവരാറുണ്ട്. അപ്പൊ എങ്ങനെ ഇറങ്ങി നിങ്ങളൊക്കെ അല്ലെങ്കിൽ തന്നെ ചെറിയക്കല ഒരു കോണി ഇടുന്നിട്ടിപ്പാ കോണി ഉണ്ടേ ലാവുണ്ട് പറയില്ലല്ലോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞിപ്പം മീൻ പിടിക്കാനായിട്ട് ഒരു ടാങ്കിൽ ആവേശത്തിൻ്റെ പേരിൽ അങ്ങോട്ട് ഇറങ്ങി. പിന്നെ കയറാനായിട്ട് പെടാപാട് വിടുന്നൊരു കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു വിധത്തിൽ ആൾ കയറി പറ്റിയിട്ടുണ്ട്, ഒരു വിധത്തിൽ അട്ടയെ പോലെയൊക്കെ പറ്റി പിടിച്ച് അങ്ങോട്ട് കയറിയിട്ടുണ്ട്. എന്തായിരുന്നാലും നമ്മുടെ മീനുകൾ നമുക്ക് മുകളിലെത്തിയിട്ട് കാണണം. അപ്പോൾ അതിൻ്റെ വിഷ്വൽസ് എന്തായാലും പിന്നിൽ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ വൈകാതെ സ്കിപ്പ് ചെയ്യാതെ ആ ഒരു കാഴ്ച കൂടെ നിങ്ങൾ കാണാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ സെഫിയിൽ കാര്യമായിട്ട് തന്നെ നമ്മുടെ കൂടെ ഉണ്ട്. അവിടെ നിന്ന് മീനുകൾ കണ്ടപ്പോൾ സന്തോഷം കൊണ്ടും തുള്ളിച്ചാടുന്ന കാഴ്ചകളൊക്കെ നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടാവും. എന്തായാലും വളരെ രസമായിരുന്നു, രസകരമായിട്ടുള്ള കുറച്ച് അനുഭവങ്ങളായിരുന്നു നമ്മൾ ആ ടാങ്കിൽ മീൻ പിടിക്കാനായിട്ട് ഇറങ്ങിയ സമയത്ത് ഉണ്ടായത്.
കരണ്ടാണ് പെട്ടിക്കല്ലേ. ഇപ്പം ഈ ബക്കറ്റിൽ കാണുന്നത് നമുക്ക് ടാങ്കിൽ നിന്ന് കിട്ടിയിട്ടുള്ള മീനുകളാണ്. ഇത് മാത്രമല്ല, വേറെയും അപ്പുറത്തായിട്ട് ചെറിയൊരു ചെമ്പട്ടിയിലൊക്കെ മീനുകൾ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ആ ഒരു കാഴ്ചകൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഈ കുളത്തിലെ മീനുകളാണ് കൂടുതലായിട്ട് നമ്മൾ ആ ടാങ്കിൽ ഇട്ടിരുന്നത്. ഞാൻ ഫിഷിങ്ങിനൊക്കെ ആയിട്ട് പോകുന്ന സമയത്ത് കിട്ടുന്ന ചെറിയ മീനുകളൊക്കെ ഈ ഒരു ടാങ്കിൽ കൊണ്ടുവന്നിടും, അതിന് തീറ്റകളൊക്കെ കൊടുത്തിട്ട് അത് വലുതാവുന്ന ഒരു സമയത്ത് പിടിക്കുക എന്നുള്ള ഒരു കോൺസെപ്റ്റിലൊക്കെ ആയിരുന്നു നമ്മൾ ചെയ്തിരുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ നമുക്ക് അത്ര വലിയ മീനുകളൊന്നും വിളവെടുക്കാനായിട്ട് സാധിച്ചില്ല. എന്നിരുന്നാലും നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്ക് പറ്റിയിട്ടുള്ള മീനുകളെ കിട്ടിയിട്ടുണ്ട്. എന്നിരുന്നാലും ബാക്കിയുള്ള കുഞ്ഞു മീനുകളൊക്കെ കിണറ്റിലായിട്ടും വീണ്ടും ടാങ്കിലൊക്കെ ആയിട്ട് നമ്മളിട്ട് അങ്ങോട്ട് നിറച്ചിട്ടുണ്ട്. നമ്മളെല്ലാവരും ചിലപ്പോഴൊക്കെ ഫിഷിംഗ് വീഡിയോസൊക്കെ കാണാറുണ്ട്. നമ്മൾ കൂടുതലും താല്പര്യപ്പെടുന്നത് ഈ പുഴയിലും കടലിലൊക്കെ പോയിട്ട് വലിയ മീനുകളെ പിടിക്കുന്ന കാഴ്ചകളാണ് നമ്മളെപ്പോഴും കാണാനായിട്ട് ശ്രമിക്കാറുള്ളത്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളെ നാടൻ മീനുകൾ പലതും ഇന്ന് വംശനാശത്തിൻ്റെ വക്കിലാണ്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുളങ്ങളുടെ നാശം, വയലുകളുടെ നാശം, ഇതുപോലെയുള്ള ജലാശയങ്ങളുടെ നാശങ്ങളും അതുപോലെ തന്നെ ഈ വെള്ളത്തിൽ കീടനാശിനികൾ തെളിക്കുന്ന ആ ഒരു കാരണങ്ങളും, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ, പുത്തൻ മീനുകളുടെ ഉദയം, പുത്തൻ മീനുകളുടെ ഉദയം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് വിദേശ ഇനങ്ങളായിട്ടുള്ള പല മീനുകളും നമ്മുടെ നാട്ടിൽ എത്തിപ്പെടുന്നുണ്ട്. ഒരു ഉദാഹരണമായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ആഫ്രിക്കൻ മുഷി, ഒരു കാലത്ത് നമ്മുടെ നാട് തന്നെ അടക്കി ഭരിച്ചിരുന്ന ഒരു മത്സ്യമായിരുന്നു ഈ ആഫ്രിക്കൻ മുഷി എന്ന് പറയുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള മീനുകളൊക്കെ നമ്മുടെ ഭാഗത്ത് എത്തിപ്പെടുമ്പോൾ നമ്മുടെ നാട്ടിലുണ്ടാകുന്ന തനതായിട്ടുള്ള നമ്മുടെ നാടൻ മീനുകളൊക്കെ വംശനാശത്തിൻ്റെ വക്കിലാവും. ഇവർ നല്ല രീതിയിൽ മറ്റുള്ള ചെറിയ മത്സ്യങ്ങളെ ഭക്ഷിക്കും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള മീനുകൾ വംശനാശം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നാടൻ മീനുകളെ സംരക്ഷിക്കേണ്ട ഒരു ആവശ്യകതയുണ്ട്. എന്തായാലും നമുക്ക് കിട്ടിയിരുന്നതിലൊരു പങ്ക്, നമ്മുടെ ടാങ്കിൽ നിന്ന് നമ്മൾ പിടിച്ചിരുന്ന മീനുകളിൽ നിന്നൊരു പങ്ക് നമ്മുടെ നായ്ക്കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൽ കുറച്ചായിട്ട് പിള്ളവരാണ് ഇവർ. അപ്പോൾ രാവിലെ ഞാൻ ഓടാൻ പോകുന്ന സമയത്ത് എൻ്റെ കൂടെ വരാറൊക്കെയുണ്ട്. എന്തായിരുന്നാലും അവർക്കൊരു ഫുഡ് കൊടുക്കുക,
അവരെ സന്തോഷിപ്പിക്കുക, അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നത്. എന്തായിരുന്നാലും ഇവരെ കുറിച്ചൊക്കെയുള്ള കൂടുതൽ വിഷയങ്ങളുമായിട്ട് ഞാൻ വരുന്നുണ്ട്. വീഡിയോ എന്തായാലും നിങ്ങൾ കാണണം. Tell me pretty lies, look me in the face, tell me that you love me, even if it's